നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം തരംഗത്തിന്റെ വെളിപ്പെടുത്തലുകളും ആശങ്കകളും അഭ്യൂഹങ്ങളും ഒക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പോസിറ്റീവായ കുട്ടികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. മുതിർന്നവർക്ക് നൽകുന്ന ആന്റിവൈറൽ മരുന്നായ റെംഡെസിവിയർ ഇനി കുട്ടികൾക്ക് നൽകരുത് എന്നാണ് ഈ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. ഗുരുതരമായി രോഗം ബാധിച്ച കുട്ടികളിൽ മാത്രമേ സ്റ്റിറോയിഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്തരത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് DGHS നൽകുന്നത്. റെംഡെസിവിയറിൻ്റെ ഉപയോഗം കുട്ടികൾക്ക് ശുപാർശ ചെയ്യുന്നില്ല. 18 വയസ്സിന് താഴെ പ്രായമുള്ളവരിലെ മരുന്ന് ഉപയോഗത്തിന് ആവശ്യമായ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പ് നൽകാത്തതിനാലാണ്. കാർഡിയോ പൾമിനറി എക്സസൈസ് റൂളൻസ് കണ്ടെത്തുന്നതിനുള്ള 6 മിനിറ്റ് നടന്ന പരിശോധന 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നടത്താവുന്നത്. പൾസ് ഓക്സിമീറ്റർ കുട്ടിയുടെ വിരലിൽ ഘടിപ്പിച്ച ശേഷം 6 മിനിറ്റ് തുടർച്ചയായി മുറിയിൽ കൂടി നടക്കുക. 6 മിനിറ്റ് നടപ്പിന് ശേഷം അല്ലെങ്കിൽ അതിനിടയിൽ സാച്ചുറൽ 94% താഴെയായാൽ അല്ലെങ്കിൽ 35% ഉടനടി പോയാൽ ഇല്ലെങ്കിൽ സുഖമില്ലാതെയായാൽ പോസിറ്റീവ് ടെസ്റ്റ് നടത്തും. ഇത്തരത്തിൽ ടെസ്റ്റ് വിജയിക്കാനായില്ലെങ്കിൽ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാണ് നിർദ്ദേശങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ അനിയന്ത്രിതമായ ആസ്മ രോഗികൾക്ക് ഈ പരിശോധന ശുപാർശ ചെയ്യുന്നില്ല. ഗുരുതരമായ രോഗികളിൽ ഉടൻ തന്നെ ഓക്സിജൻ തെറാപ്പി തുടങ്ങണം. ഫ്ലൂയിഡ് ഇലക്ട്രോബൈറ്റ് ബാലൻസ് പാലിക്കണം. തുടർന്ന് കോർട്ടിക്കോസ്റ്റിറോയിഡ് തെറാപ്പിയും തുടങ്ങേണ്ടതുണ്ട്. ലക്ഷണങ്ങളില്ലാത്തതും കുറഞ്ഞ ലക്ഷണങ്ങളും ഉള്ളതുമായ കോവിഡ് കേസുകളിലും സ്റ്റിറോയിഡ് ഹാനികരമായതിനാൽ അവ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന മിതമായ ഗുരുതരമായിരിക്കുന്ന അല്ലെങ്കിൽ അതീവ ഗുരുതരമായിരിക്കുന്ന കോവിഡ് രോഗികൾക്ക് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കൃത്യമായ വേളയിലാണ് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കേണ്ടത്. ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. സ്റ്റിറോയിഡുകൾ കൃത്യമായി ഉപയോഗിക്കാത്തതാണ് മ്യൂക്കോർ മൈക്രോസിസ്, അതായത് ബ്ലാക്ക് ഫംഗസ് അടക്കമുള്ള രോഗങ്ങൾ പടരുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം 5 വയസ്സിൽ താഴെ കുട്ടികളിൽ മാസ്ക് ധരിക്കണം എന്നില്ല. എന്നാൽ 6നും 11നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ മാസ്ക് നിർബന്ധമായും ധരിക്കണം. കോവിഡ് ബാധിതരായ കുട്ടികൾക്ക് CT സ്കാൻ നിർദ്ദേശിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണം. ബ്ലാക്ക് ഫംഗസ് രോഗികളിലെ മരണനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി കൾച്ചറൽ ഫലങ്ങൾ കാത്തിരിക്കാതെ തന്നെ ചികിത്സ തുടങ്ങണമെന്നാണ് DGHS മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുമ്പോഴും മരണസംഖ്യ ഉയർന്നു വരുന്നതാണ് ഏറെ ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം. 24 മണിക്കൂറിനുള്ളിൽ 6148 മരണങ്ങളാണ് കോവിഡ് മൂലം സംഭവിച്ചത്. ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടിയ മരണനിരക്കാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതോടുകൂടി മരണസംഖ്യ 359676 ആയി. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 94052 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,91,83,121 ആയി. 151,367 പേർ രോഗമുക്തി നേടി. അതേസമയം രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നത് വളരെ ആശ്വാസകരമാണ്. 4.69% രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തുടർച്ചയായി 3ാം ദിവസമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇത്തരത്തിൽ 5ൽ താഴെ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.